ലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകത്തിലേക്ക് ഞാൻ അയച്ചിട്ടില്ല ആ നബിക്ക് വഴിപ്പെടുവാൻ വേണ്ടിയിട്ടല്ലാതെ. അങ്ങനത്തെ ആ പ്രവാചകന്മാരെ വഴിപ്പെടുമ്പോൾ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ ഈ വർഷത്തെ കുടുംബജീവിതത്തിന്റെ നീതിയുടെ പ്രകാശമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപക്ഷെ ഇന്ന് അവശ്യം ആവശ്യമായ വിഷയമാണ്. കാരണം ഇസ്ലാമിൽ ബാലൻസിങ് ഇല്ലാത്ത ഇസ്ലാമിന് വിലയില്ല. എങ്ങനെ? ഒന്നും എടുക്കുന്നത് ഫർളും, ഇതുവരെ കഴുകൽ സുന്നത്ത്, ഇതിന്റെ അപ്പുറം കഴുകിയാലോ ഇസ്റാ, അല്ലാഹ് ശിക്ഷിക്കുന്നു. കാലി പ്രകാശിക്കും, എന്നാൽ കാലി കഴുകുമ്പോ കരണ്ടവരെ കഴുകൽ ഫർള്, എരിയാണ്. മുട്ടുവരെ കഴുകൽ സുന്നത്ത്, അതിന്റെ പ്രവർത്തനം കഴുകിയാൽ ജാഹിലാണെങ്കിൽ ജാഹിൽ എന്ന് കളയും, അവൻ ആലിമാണെങ്കിൽ അല്ല ശിക്ഷിക്കൂ. ഇസ്ലാമിന്റെ നീതി ബാലൻസിങ് ആണിത്. ഒരാള് ഇബാദത്തിൽ റമദാന്റെ ഇതിൽ പറഞ്ഞിരുന്നു, സക്കാത്തിന്റെ ബാബിൽ പത്രയും പറഞ്ഞു പറഞ്ഞു, ഒരുത്തൻ അഞ്ചൊക്കെ തിസ്കരിച്ചു, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കും, എല്ലാ സുന്നത്തും നിസ്കരിക്കും, എപ്പോഴും പള്ളിയിൽ തന്നെ ഉണ്ടാവും, അവനിക്ക് എന്ത് ചെയ്യരുത്, സക്കാത്ത് കൊടുക്കരുത്. എങ്ങനെ? ഫർള് നിസ്കരിക്കും, എല്ലാ സുന്നത്തും നിസ്കരിക്കും, ജോലിക്ക് പോവില്ല, അവനിക്ക് എന്ത് ചെയ്യരുത്, സക്കാത്തിന്റെ പൈസ അവന് കൊടുക്കരുത്, അവൻ ജോലി ചെയ്യട്ടെ. ഇസ്ലാമിന്റെ ബാലൻസിങ്, സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അതേസരത്തി പെണ്ണ് കാതിൽ സ്വർണ്ണമിട്ട് കയ്യിൽ വളയിട്ട് വരുന്നവർക്ക് സക്കാത്ത് കൊടുക്കാന്ന് ഫതുവ എഴുതി. ഇസ്ലാമിനെ മനസ്സിലാക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരൻ ചെയ്യുന്ന ദുആ നാട്ടിൽ നിന്ന് തിരിക്കുമ്പോ, اللهم انا نسالك في سفرنا هذا البر والتقوى. اللهவே യാത്ര തഖ്വയുടെയും സൽക്കർമ്മങ്ങളുടെയും യാത്രയാക്കി. എന്നിട്ട് പറഞ്ഞു, اللهم اني اعوذ بك من وعداء السفر. പടച്ചവനെ ഈ യാത്രയിലുള്ള പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കി. വകാബത്തിൽ മുൻകല തിരിച്ചു വരുമ്പോൾ നഷ്ടപ്പെട്ടവനായിട്ട് വരാതെ നീ കാക്ക്, നഷ്ടപ്പെട്ടവനായിട്ട് വരാതെ കാക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ. പ്രവാസി ഗൾഫിൽ അധ്വാനിക്കുമ്പോ അവന്റെ ബാലൻസിങ് ഇല്ലെങ്കിൽ ഇമാം ഖസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ എങ്ങനെ, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക കാബത്തിൽ മുൻകലബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ വാണിങ്ങാമേ, നാട് വിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു, അസ്സഫറു ഖിത്അതു മിനൽ അദാബ്, യാത്ര ഖിത്അതു മിനൽ അദാബ്, അദാബിന്റെ ഒരു കൂട്ടം പ്രയാസങ്ങളാണ് യാത്ര.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബനീതിയുടെ പ്രകാശം എങ്ങനെ ആദ്യമായിട്ട് സഹോദരങ്ങളെ സ്വഭാവം തീരുമാനിക്കുന്നത് ആരെക്കൊണ്ട്? എന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് ആരെക്കൊണ്ട്? നാട്ടുകാരെ കൊണ്ടാണോ? എന്റെ കുടുംബത്തെ കൊണ്ടാണ്, എന്റെ അയൽവീട്ടുകാരനെ കൊണ്ടാണ്, എന്റെ അയൽവീട്ടുകാരൻ, എന്റെ കുടുംബക്കാരൻ, എന്റെ നാട്ടുകാരെ കൊണ്ടാണ് എന്റെ സ്വഭാവം തീരുമാനിക്കപ്പെടുന്നത്. അല്ലാഹു തആല ആദ്യം ചോദിക്കുന്നത് ആരെ കുറിച്ച്? ഒരു വലിയമില്ലാത്ത നാട്ടുകാരെ കുറിച്ചാണോ ആദ്യം ചോദിക്കുന്നത്? ആരെ കുറിച്ച്? നീ കൂടുതൽ പഴകിയത് ആരോട്? ഉപ്പയോട് പഴകി, ഉമ്മയോട് പഴകി, ഭാര്യയോട് പഴകി, മക്കളോട് പഴകി. അല്ലാഹു തആല ചോദിക്കുന്നത് ആദ്യം ആരോട്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബനീതി ബാലൻസിംഗ് ഗൾഫിൽ അധ്വാനിക്കുമ്പോ ഓരോ മനുഷ്യനും ചുമതല ചുമക്കുന്നവനും ആ ചുമതലയെ കുറിച്ച് അല്ല ചോദിക്കും. അങ്ങനത്തെ ചുമതലകളിൽ അത് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതാണ് ഇവർ റജുലു റാഇൻ മസ്ഊലുൻ അൻ റഅയതി. പുരുഷൻ അവന്റെ ചുമതലയെ കുറിച്ച് അല്ല ചോദിക്കും, അവനക്ക് ചുമതലയുണ്ട്, ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. വൽ മർആതു റാഇയതുൻ, ഭാര്യ അവൻ വീട്ടിലത്തെ കാര്യത്തെ കുറിച്ച് അല്ല ചോദിക്കൂ. വളരെ വ്യക്തമായിട്ട് ഭാര്യ ഭർത്താവിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. ഈ ലോകം നിലനിൽക്കുന്നത് ഫാമിലിയിലാണ്, ഫാമിലിയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഖബറിൽ കൊണ്ടുവച്ചാൽ അല്ലാഹു തആല മനുഷ്യരുടെ ഹക്കിൽ ആദ്യം ചോദിക്കുന്നത് കുടുംബത്തിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ഹക്കിൽ ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ച്. ആദ്യം ചോദിക്കുന്നത് ആരെ കുറിച്ച്? ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ ഇവരെ കുറിച്ചാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബനീതി ഓരോരുത്തരും റാഹികളാണ്, ഒരു കൂട്ടം ചുമതലകളെ ചുമക്കുന്നവരാണ്. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനും അല്ലാഹുവിനെ കണ്ടുമുട്ടുകയില്ല. സ്വന്തം മക്കളെ ജാഹിലാക്കി ഇട്ടേച്ചു പോയ പാവം പോലെ ഭർത്താവും ഭാര്യയും മക്കളും. ആദ്യം തുടങ്ങുന്നത് ഭർത്താവിൽ നിന്നാണ്. ഒരു കൂട്ടം ആളുകൾക്ക് അധ്വാനം അവർ അധ്വാനിക്കുന്നു, ഹലാലാണ്, അവർ അധ്വാനിക്കേണ്ടതാണ്. പക്ഷെ അധ്വാനത്തിന്റെ ബാലൻസിങ് കടന്നു പോയാൽ ഉദു എടുക്കുന്നവന്റെ അവസ്ഥ. ഉദു എടുക്കുന്നവൻ തോള് വരെ കഴിയാൻ സുന്നത്തി, അതിന്റെ അപ്പുറം കഴുകിയാൽ അല്ലാഹ് ശിക്ഷിക്കും അവനെ. നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കൽ ഹജ്ജ് നിർബന്ധമാണ്. എങ്ങനെ നിർബന്ധം? തലബുൽ ഹലാലി ഫരീദത്തും ബഅദൽ ഫരീദ. സുബ്ഹ് നമസ്കരിച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ റിസ്ക്, ദുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ ഹലാലായ റിസ്ക് കിട്ടില്ല എങ്കിൽ സുന്നത്ത് നിസ്കരിക്കാതെ ഞാൻ പോണം. എന്റെ മക്കളുടെ ഹലാലായ റിസ്ക് കിട്ടില്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാതെ പോണം. അത്രയ്ക്ക് കർശനമാണ് ഇസ്ലാം. എന്നാൽ ഭാര്യയ്ക്ക് വേണ്ടി അല്ലാഹു റസൂൽ നമസ്കാരത്തെ ഇല്ലാതാക്കി. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, അബുദർദ റളിയല്ലാഹു അൻഹു രണ്ടുപേരും സഹോദരങ്ങളായിരുന്നു. കാണാമെന്നപ്പോ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അബുദർദ റളിയല്ലാഹു അൻഹുവിനെ കാണാമെന്നു. അബുദർദ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. ഭാര്യ മുതബജ്ജില വളരെ ക്ഷീണിച്ചു കണ്ടു, ചോദിച്ചു, എന്താണ് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മുഖം വാടിക്കാണുന്നത്? പറഞ്ഞു, അബുദർദ എന്ന് ദുനിയാവിന്റെ ഒരു ഓർമ്മയും ഇല്ല. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ഭാര്യയുടെ ഹക്കില് ഇയാൾ കുറവ് വെച്ചിട്ടുണ്ട്. എങ്ങനത്തെ കുറവ്? കച്ചവടമല്ല, ഒരേ നിസ്കാരവും ഇബാദത്തും.
ദാവൂത്ത് മനസ്സിലാക്കി. സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി സ്വന്തം ഭാര്യയുടെ ഹക്കിൽ, സ്വന്തം ഭാര്യയുടെ ഹക്കിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. മനസ്സിലാക്കി സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു വന്നു, ആഹാരം റെഡിയാക്കി വെച്ചു. തിന്നാൻ പോയപ്പോ സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹുവിനോട് അബൂദർദ റളിയല്ലാഹു അൻഹു ഞാൻ നോമ്പാണ്, ജ്യേഷ്ഠന്റെ ഭാര്യ പറഞ്ഞത് സത്യമാവുകയാണ് എന്നും നോമ്പും രാത്രി നിന്ന് നമസ്കാരവും. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ആഹാരം കഴിച്ചാലേ ഞാൻ ആഹാരം കഴിക്കൂ. വേഗം പോയി, വേഗം ഭക്തി വെട്ടപ്പെടുന്നു പോയി. സദസ്സുകളിരുന്നു കഥാപ്രസംഗത്തിന്റെ വേഗത്തിലല്ലേ ഞാൻ ഇങ്ങനെ കാണാതെ അടിക്കാൻ. അൽമിന്റെ മജ്ലിസുകളെ ബഹുമാനിക്കുക, ആലിമിങ്ങളെ ബഹുമാനിക്കുക. പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ ആലിമിങ്ങൾക്ക് പ്രത്യേക സ്ഥലങ്ങൾ സമസ്തയുടെ ഭാരവാഹികൾ വെക്കുക. സമസ്തയുടെ ആലിമിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിൽ എവിടെയാണ് ബഹുമാനം കിട്ടുക? ആലിമിങ്ങൾ വരുമ്പോ സമസ്തയുടെ ഭാരവാഹികൾ അവർക്ക് സ്ഥലം ഉണ്ടാക്കി വെക്കുക. ആലിമിനെ ബഹുമാനിക്കണം. ആലിമിനെ ഞാൻ ബഹുമാനിച്ചില്ലെങ്കിൽ ആര് ബഹുമാനിക്കും? സമസ്തയുടെ ഭാരവാഹികൾ സംഘടിപ്പിക്കുമ്പോ വരുന്ന ആലിമിങ്ങൾക്ക് ലൈഫുകൾക്ക് ഒരു കച്ചവടത്തിന്റെ മജ്ലിസായി പോരുത്. ബഹ്റൈന്റെ പകുതിയാണ് മുഹറക്ക്, ബഹ്റൈന്റെ പകുതിയാണ് മുഹറക്ക്. എല്ലാം ഇവിടെ ചെയ്യാനാവും. അന്നത്തെ ഒപ്പിക്കണത്തിനെ അബുദ്ധർ ധാരണയെല്ലാവരോട് പറഞ്ഞു, ആഹാരന്റെ നോമ്പ് മുറിപ്പിച്ച് സുന്നത്ത് നോമ്പിനെ മുറിപ്പിച്ച് സൽമാൻ ഫാർസിനെല്ലാവരും മുറിപ്പിച്ച് രാത്രിയായപ്പോ കിടന്നുറങ്ങി. അബുദ്ധർദ്ദാറിയല്ലാഹുന്നു നിസ്കരിക്കാൻ എണീറ്റ് പിടിച്ച് കിടത്തി കിടന്നുറങ്ങി. രണ്ടാം പ്രാവശ്യം നിസ്കരിക്കാൻ എണീറ്റു, പിന്നെയും പിടിച്ച് കിടത്തി കിടന്നുറങ്ങി. സുബഹിന്റെ വക്തായപ്പോ സൽമാൻ ഫാർസി റളിയല്ലാഹുന്നു എണീറ്റ് നിസ്കരിച്ചു. അബുദ്ധർദ്ദാറിയല്ലാഹുന്നു എണീറ്റ് നിസ്കരിച്ചു. നമസ്കരിക്കാൻ വിട്ടില്ല. രാത്രി രണ്ട് പ്രാവശ്യം താഴ്ത്തി നമസ്കരിക്കാൻ വിട്ടില്ല, പിടിച്ചു കിടക്കി. കാലത്തായപ്പോ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് എത്തിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദഖ സൽമാൻ. സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ൻ, നിന്റെ നഫ്സിന്റെ ഹക്കുകളുണ്ട്. വലി റബ്ബിക അലൈക ഹഖ്ൻ, നിന്റെ റബ്ബിന്റെ ഹക്കുകളുണ്ട്. ലൈഫിന്റെ വിരുന്നുകാരന്റെ ഹക്കുണ്ട്, ഭാര്യയുടെ ഹക്കുണ്ട്, മക്കളുടെ ഹക്കുണ്ട്. ഇവയെല്ലാം ബാലൻസ് ചെയ്ത് കാത്തു സൂക്ഷിക്കുന്നവനാണ് മൂമിൻ. പ്രത്യേകിച്ചും ഭാര്യമാരുടെ ഹക്കുകൾ, ഒരു ഉമ്മക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ നാല് മക്കളുടെ ഏഴു വർഷം കൺപിൽ ഒന്ന് നിൽക്കുക, പതിനാല് വർഷം കൺപിൽ ഒന്ന് നിൽക്കുക, പള്ളി കടന്ന് നിസ്കരിക്കുക. അവനിക്ക് അല്ലാഹു തആല അമാനത്തിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവനാണ്. ഏഴു വർഷം നിൽക്കും, ആറു വർഷം നിൽക്കും, പള്ളി കിടന്ന് ഒരേ നിസ്കാരം. മൂമിൻ കുടുംബരീതി, ഒരു ഉമ്മാക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരു മകൻ ചെയ്യാത്തത് വേറൊരു മകൻ ചെയ്യൂ. ഭാര്യയുടെ ഹക്ക് ആര് വീടും? ആര് വീടും? അള്ളാഹുവിന്റെ മുമ്പിൽ കച്ചവടത്തിന് മുഴുവൻ 24 മണിക്കൂറും കിടന്നു. എന്റെ ഭാര്യയുടെ ഹക്കിനെ ഞാൻ വിട്ടു, എന്റെ മക്കളുടെ ഹക്കിനെ വിട്ടു. ആ ഉദ്ര അല്ലാഹ് സ്വീകരിക്കില്ല. മൂമിൻ അവന്റെ ജീവിതത്തെ ബാലൻസ് ചെയ്യണം. എങ്ങനെ? ഭാര്യയുടെ ഹക്ക് ഞാൻ വിട്ടു, ചുമ്മാ രാത്രി മുഴുവൻ താഴ്ത്തി നിസ്കരിച്ചു, രാവും പകലും ഞാൻ അധ്വാനിച്ചു. അല്ലാഹ് സ്വീകരിക്കില്ല. കുടുംബ രീതി പുരുഷൻ അവന്റെ ചുമതലയെ അവൻ മനസ്സിലാക്കണം. മൂമിൻ വെറും വിവാദത്ത് ചെയ്യുന്നവൻ മൂമിനല്ല. ഇസ്ലാം നോക്കു സഹോദരങ്ങളെ. അപ്പൊ ഭർത്താവിനോട് സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹു അബുദ്ധർദ്ദാറിനെ നിസ്കരിക്കാൻ വിട്ടില്ല, നിസ്കരിക്കാൻ വിട്ടില്ല. പിന്നെയോ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ ഹക്ക്, മനുഷ്യന്റെ ഹക്ക്, ഭാര്യയുടെ ഹക്ക്, ഓരോ ഹക്കുകളെയും നമ്മൾ മനസ്സിലാക്കിയ കഴിവിൽ ജീവിക്കുമോ?
പകലും അധ്വാനിക്കുമ്പോ ഇത് ഭാര്യയുടെ ഹക്ക്, മക്കളുടെ ഹക്ക്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പാപം അല്ലാഹു തആല തന്ന നിഅമത്തിനെ ജാഹിലാക്കിക്കൊണ്ട് ഇട്ടേച്ചു പോകൽ. ഒരുപാട് സമ്പാദിച്ചു വെക്കുന്നു നമ്മളെ കുട്ടികൾ, കുറഞ്ഞ 15 വർഷമെങ്കിലും 16-17 വർഷമെങ്കിലും അവൻ പഠിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹു തആല നിഅമത്തായിട്ട് തന്ന കുട്ടി, നിഅമത്തി നിഅമത്തി المال والبنون زينة الحياة الدنيا يتزين بها കുട്ടി കുട്ടി നോക്കൂ, കുഞ്ഞിന് എന്ത് ചെയ്യുന്നു? മക്കൾ ലഭിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുട്ടി ജനിച്ച ഉടനെ എടുത്തു നോക്കുന്നു, അതാ സന്തോഷം. ഒരു വർഷം കഴിയുമ്പോഴുള്ള സന്തോഷം വേറെ, രണ്ടു വർഷം കഴിയുമ്പോഴുള്ള സന്തോഷം വേറെ. കുട്ടി വളരുന്നു, ഉരുണുന്നു, 5 വയസ്സാകുമ്പോ സന്തോഷം വേറെ. ഇത് റബ്ബ് തരണം. 5 വയസ്സാകുമ്പോ ആ 1 വയസ്സാകുമ്പോ സന്തോഷിച്ച്, 5 വയസ്സാകുമ്പോ ഉമ്മാക്ക് സന്തോഷം തന്നെ. പക്ഷെ 5 വയസ്സിന്റെ വളർച്ച കണ്ടില്ലെങ്കിലോ സങ്കടം. 7 വയസ്സായി കുട്ടി സന്തോഷം തന്നെ, 7 വയസ്സിന്റെ വളർച്ച കണ്ടില്ലെങ്കിലോ സങ്കടം. 12 വയസ്സായി എന്റെ മോനിക്ക് ഉമ്മാക്ക് സ്നേഹം തന്നെ, സന്തോഷം തന്നെ. പഠിച്ചോനെ 12-ന്റെ വളർച്ച കാണുന്നില്ലല്ലോ, സങ്കടം. اللهم اني اعوذ من زوال نعمتك مكن الله تعالى نعمت عليك تنم مكن ربنا منسلان كان كنيلا راكيدن يكال انت نانني راني لوغتുള്ളത് ആലോചിച്ച് നോക്കി. മക്കൾ, മക്കളുടെ സുഖം ഒരു ദിവസത്തെ സുഖമല്ല, മക്കൾക്ക് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നത്? പെറ്റ ഉടനെ ചെടി നാറുന്ന മുമ്പ് എടുത്ത് മുത്തും അതിന്റെ അഴുക്കിന് അവൾ കുടിക്കും. എന്നാൽ അല്ലാഹു തആല തബക്കം തബക്ക് 5 വയസ്സാകുമ്പോ സന്തോഷം തന്നെ, 5 വയസ്സിന്റെ വളർച്ച കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യൂ? 10 വയസ്സാകുമ്പോ സന്തോഷം തന്നെ, പക്ഷെ എന്റെ മോനിക്ക് 10 വയസ്സിന്റെ വളർച്ച വന്നിട്ടില്ല, എന്ത് ചെയ്യൂ? 20 വയസ്സാകുമ്പോ ആര് തരണം? എന്നാൽ ആ മകനെ, ആ മക്കളെ അല്ലാഹുവിനെ മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ ഇട്ടേച്ചു പോയാൽ, അതാണ് ഇമാം ഖസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുവയ്യ മൻ യഊൽ. നീതി, കുടുംബ നീതി. ഭാര്യ, ഭാര്യ ഭർത്താവ് ഇങ്ങനെ, ഭർത്താവ് പുറത്ത് അധ്വാനിക്കുന്നു, ഭാര്യ എന്ന് പറയുന്നവള് വീട്ടിൽ നിന്നുകൊണ്ട് അല്ലാഹു തആല സ്വർഗം വാങ്ങാ, ഭാര്യ അവൾ ജിഹാദ് ചെയ്യാൻ പോകണ്ട. പുരുഷൻ ജിഹാദ് ചെയ്താൽ ലഭിക്കുന്നതിനെ വീട്ടിൽ അല്ലാഹു റസൂൽ വാദാ ചെയ്തു. ഇദാ സല്ലത്തിൽ മറാത്തു ഖംസഹ വസാബത് ശഹറഹ വഹഫലത് ഫർജഹ അതാഅത് സൗജഹ ദഖലത്തിൽ ജന്നത്തു മിൻ അയ്യി ബാബിൻ ഷാഅത്. പെണ്ണുകൾ, സ്ത്രീകൾ അല്ലാഹു തആല സ്വർഗം വീട്ടിൽ നിന്ന് ദഖലത്തിൽ ജന്നത്ത് ഏത് വാതിലും, സ്വർഗത്തിന്റെ ഏത് വാതിൽ കൂടിയും അവളെ പ്രവേശിച്ചു. എന്താണ് അവളുടെ ചുമതല? സല്ലത്തിൽ മർഅത്തു ഖംസഹ, 5 വഖത്ത് നിസ്കാരം. വസാമത്ത് ശഹ്റഹ, സാമത്ത് ശഹ്റഹ, റമദാൻ ആരംഭം നോമ്പ്. പിന്നെയോ ഹഫിളത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനത്തെ അവൾ സൂക്ഷിച്ചു. പിന്നെയോ അതാഅത്ത് സൗജഹ, പുരുഷൻ, കാരണം പുരുഷൻ നരകത്തിൽ പോകും അവൾക്ക് വേണ്ടി അധ്വാനിച്ചില്ലെങ്കിൽ, പുരുഷൻ നരകത്തിൽ പോകും അല്ലാഹു അവൾക്ക് വേണ്ടി അധ്വാനിച്ചില്ലെങ്കിൽ. അവൾക്ക് ചെലവ് കൊടുക്കണം, അവൾക്ക് മഹർ കൊടുക്കണം, അവൾക്ക് ഉടുതലി കൊടുക്കണം, എല്ലാം പുരുഷന്റെ കഴുത്തിൽ. എന്നാൽ വീടെന്ന് പറയുന്ന, ദാർ എന്ന് പറയുന്ന സ്ഥലത്തിൽ അല്ലാഹുവിനെ സുജൂദി ചെയ്യുന്നതിനെ രൂപം കൊള്ളുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പള്ളികളും പോകണ്ട, നിങ്ങളെ വീട്ടിന്റെ വീട്ടിന്റെ ഇരുട്ടിന്റെ ഇരുട്ടിൽ അല്ലാഹു തആല നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. സ്ത്രീകൾ, സ്ത്രീകൾ അല്ലാഹു തആല നിഅമത്തായിട്ട് തന്ന മക്കൾ, സല്ലത്തുൽ ഖംസ് 5 വഖത്ത് നിസ്കരിച്ചു, റോബ് പിടിച്ചു, പിന്നെയോ ഹഫ്ളത്തുൽ ഫർജഹ അവളുടെ ഗുഹ്യസ്ഥാനത്ത് അവൾ സൂക്ഷിക്കണം.
അപ്പാഴ്ച പുരുഷന് വഴങ്ങി നടക്കണം, പുരുഷന് വഴങ്ങി നടക്കണം അവളെ. കാരണം അധ്വാനിക്കുന്ന പുരുഷൻ എന്തു പറയും? ഒരു മൂമിനായ പുരുഷൻ എന്തു പറയും? അവളുടെ നന്മയെ പറയും, അവളുടെ മക്കളുടെ നന്മയെ പറയും. ദഹലത്തിൽ ജന്നത്തു മിൻ അയ്യി ബാബിൻ ഷാ, സുബ്ഹാനല്ലാഹ്. കുടുംബ നീതി, പുരുഷൻ അധ്വാനിക്കുന്ന നരകത്തിൽ പോകും, പെണ്ണ് വീട്ടിന്റെ അകത്തിരുന്ന് അവളുടെ കടമ നിർവഹിച്ചില്ലെങ്കിൽ വീട് ഇനി വരാനിരിക്കുന്ന തലമുറയെ വാർത്തെടുക്കുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാൻ മുഅത്തം റളിയല്ലാഹു അൻഹു ഭാര്യ അടിച്ചു. അടിച്ചത് എന്തിനാ? യാ റസൂലല്ലാഹ്, സഫ്വാൻ യദ്രിബുനി, സഫ്വാൻ എന്നെ അടിക്കുന്നു. ബദ്ര യുദ്ധം ചെയ്ത സഹാബി. എന്താ കാരണം? ഇതാ സല്ലൈതു യദ്രിബുനി, ഞാൻ നമസ്കരിച്ചാൽ എന്നെ അടിക്കുന്നു, ഞാൻ നോമ്പ് പിടിച്ചാൽ എന്റെ നോമ്പിനെ മുറിക്കുന്നു, സുബഹിക്ക് സമയത്തിന് എണീക്കുന്നില്ല സൽമാ സഫ്വാൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സഫ്വാൻ മാലക, യാ സഫ്വാൻ, എന്താ സഫ്വാൻ? സഫ്വാൻ മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, വീട്ടിൽ ഞാൻ കയറി വരുമ്പോ രണ്ട് വലിയ സൂറത്ത് ഓതിക്കൊണ്ട് നിൽക്കുന്നു, പല പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, നാല് ജുസു നീ ഓതല്ല, കേട്ടില്ല, ഞാൻ അടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലൗ കാനത് സൂറത്തു വാഹിദത്തിൻ ലകഫത്തിൻ നസ്. കുടുംബ രീതി പഠിപ്പിച്ചു. ഖുർആനാണ് നീ നാല് ജുസ് ഓതിനില്ലെന്ന് പറഞ്ഞില്ല, ഒരു ചെറിയ സൂറത്ത് ഓതിക്കൂടെ മോളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുമ്പോ എന്നെ നോമ്പ് കുറിക്കുന്നു. സഫ്വാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ഷാബ്, ഇന്നി ഷാബ്, ലാ അസ്ബിറു അലൈ തന്ദലിബത്തസു, ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് സബറുണ്ടാവില്ല, എവിടെ നോക്കുമ്പോഴൊക്കെ സുന്നത്ത് നോമ്പ് പിടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് പിടിക്കുന്നവൾ ഭർത്താവും എടുത്ത് ചോദിച്ചുകൊണ്ട് നോമ്പ് പിടിക്കട്ടെ. കുടുംബ രീതി, യാ റസൂലല്ലാഹ്, ഞാൻ സുബഹിക്ക് ചില ദിവസങ്ങളിൽ ഉറങ്ങിപ്പോവും, ഞാൻ എണീറ്റ ഉടനെ നിസ്കരിക്കും, എണീറ്റ ഉടനെ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സഹോദരങ്ങളെ, കുടുംബം, ഗൾഫിൽ വന്ന നമ്മൾ, ഗൾഫ് കാരണം ഒരുപാട് നഷ്ടങ്ങളുണ്ട് നമുക്കറിയോ. ബാച്ചലേഴ്സ് ആയിട്ട് ഇവിടെ താമസിക്കുന്നവർ, ബാച്ചലേഴ്സ് ആയിട്ട് ഇവിടെ താമസിക്കുന്നവര് വിവാഹം കഴിക്കും, പിന്നെ രണ്ടു വർഷം പോകും ഒരു കുഞ്ഞ്. ഇതിന്റെ ഇടയിൽ അവൾ എങ്ങനെ ഗർഭിണിയായി, എങ്ങനെ പ്രസവിച്ചു, ആ കുഞ്ഞിന്റെ തന്നെ സുഖങ്ങൾ, അത് ഒരു മാസമാവുമ്പോ, രണ്ടു മാസമാവുമ്പോ, നാല് മാസമാവുമ്പോ, എട്ട് മാസം, ഇതറിയില്ല. ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ എന്ത് പ്രയാസം അനുഭവിച്ചു, ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ എന്ത് വേദന അനുഭവിച്ചു എന്ന് അവനെനിക്ക് അറിയില്ല. വിവാഹം കഴിച്ചു, രണ്ടു മാസം കഴിഞ്ഞ് ഇവിടെ വന്നു, പിന്നെ രണ്ടു വർഷം പോകുന്ന ഒരു കുട്ടി. ഇതൊക്കെ സൈക്കോളജിക്കലി നമ്മൾക്കുള്ള നഷ്ടങ്ങളാണ്. അത് കാരണം അവളോടുള്ള ഹക്കുകൾ, പുരുഷൻ തന്റെ ഭാര്യയുടെ ഹക്കിൽ എന്ത് കുറവ് ചെയ്തു എന്ന് വരുമ്പോ അവൾക്ക് സ്നേഹം തോന്നും. ഇന്ന് ഗൾഫിലെ ചെറുപ്പക്കാർ ഒരുപാട് നഷ്ടങ്ങളുണ്ട്, അതിന് മക്കളുടെ നഷ്ടം എന്താണ്? മക്കളുടെ സുഖങ്ങൾ, ഒരു വയസ്സിൽ എങ്ങനെ പ്രസവിച്ച ഉടനെ എങ്ങനെ ഇരുന്നു, ഉരുട്ടുന്ന പ്രായം, നടത്തുന്ന പ്രായം, വളർത്തുന്ന പ്രായം, ഇതൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തേത് ദീന്റെ നഷ്ടം. ദീൻ ഇവിടെ ഗൾഫില്, ഗൾഫില് നമ്മളെ മക്കൾ എത്ര വർഷം കാലേജ് പഠിക്കുന്നു, സ്വന്തം പിതാവിന് കുട്ടികളെ അഞ്ചാം ക്ലാസ്, ആറാം ക്ലാസ് പഠിപ്പിച്ചിട്ട് ദേ ആർ ഗോയിങ് ഔട്ട്, മിണ്ടാണ്ട് നടക്കുകയാണ്. ഉമ്മ പറയാൻ മര്യാദയല്ല മതി, അപ്പൊ അങ്ങനെ തന്നെ നടക്കും. മിണ്ടൂല, അവൻ മിണ്ടിയ ചോറ് കിട്ടൂല. ആറാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട്, ഒരു ടെൻത്ത് പാസ്സായി, ട്വൽത്ത് പാസ്സായി, ഒന്നും ഈ കാലയളവിനൊന്നും കിട്ടുന്നില്ല. കാലത്ത് പോകുന്നു, വൈകിട്ട് വരുന്നു, ഇന്റർനെറ്റിൽ ഇരിക്കുന്നു, വേക്കൻസ്. ബിടെക്കായി തിരിച്ചു വരുമ്പോ വാപ്പ എന്തെങ്കിലും പറയുമ്പോ വാപ്പയോട് അവൻ പറയുന്നു, ബഹ്റൈൻ, ഗോ ടു ഹെൽ. Hell with you, damn with you, who is responsible? നിന്റെ മക്കൾക്ക് നീ കൊടുത്തില്ലല്ലോ, നിന്റെ വാപ്പ ആരാണെന്ന് നീ പഠിപ്പിച്ചു കൊടുത്തില്ല. ഖുർആൻ മോദി രണ്ടു മൂന്ന് മോദി ബൈറ്റു മോദി മക്കളെ വിട്ടു,
അല്ലാഹുവിന്റെ കലാമിന്റെ അയിമടിച്ചില്ല. ഉഫെന്ന് പറയരുത്, ഉഫെന്ന് പറയരുത്. മലയാള പരിഭാഷ വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുണ്ടാവും, ഉപ്പെന്ന് പറയാത് ഛേ എന്ന് പറയരുത്. എന്താ ഛേ എന്ന് പറയല്? മാതാപിതാക്കളെ നോക്കി ഛേ എന്ന്, ഛേ എന്ന് പറയുന്നത് വലിയ കാര്യം. ഛേ എന്ത് പഠിക്കുന്നു എന്നല്ല പറയല്. ഖുർആന്റെ ഭാഷ എടുത്ത് പഠിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു ഉപ്പെന്ന് പറയുന്നത് പറഞ്ഞു, നടന്നു പോകുമ്പോ നിന്റെ പുറത്തൊരു പൂഴി വീണാൽ കേട്ടോ, ഇതുപോലും നിന്റെ പിതാവിനോട് പറയണ്ടെന്നാ ഖുർആൻ പറഞ്ഞത്. അല്ലാതെ ഛേ എന്നല്ല, മലയാളത്തിൽ വാക്കിട്ടാത്തപ്പോ എഴുതി എങ്ങനെ വലാ തഖുല്ലഹുമാ ഉഫ്, പിതാവിനോട്. സംഘാടകർ അവിടെ നിന്ന് എന്റെ സന്ദേശാക്കരുത്. പറയുന്നു അല്ല പറഞ്ഞതിന്റെ അർത്ഥം, നീ നടന്നു പോകുമ്പോ ഒരു ചെറിയ പൂഴി വീണാല് വളരെ അതുപോലെ നിന്റെ പിതാക്കളുടെ വിഷയത്തിൽ നീ പറയരുത്. ഇത് ഖുർആൻ പഠിപ്പിക്കുന്ന ഭാഷയാണ്. ഇത് നമ്മളെ മക്കൾക്ക് പഠിക്കുന്ന കുടുംബ രീതി. സഹോദരങ്ങളെ, ഗൾഫുകാരൻ ഭർത്താവ് അവൻ എങ്ങനെയാവണം, എപ്പോഴും അധ്വാനിച്ചു, ഭാര്യയുടെ ഹക്കിൽ കുറവ് വന്നാൽ അള്ളാഹുവിന്റെ മുമ്പേ അവന്റെ അധ്വാനം, മക്കളുടെ ഹക്കിൽ കുറവ് വന്നാൽ. അതാണ് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഏറ്റവും വലിയ പാവമായിരിക്കും അവന്റെ മക്കളെ ജാഹിലാക്കി ഇട്ടേച്ചു പോവുക. അതുപോലെ തന്നെ ഉമ്മമാർ, ഉമ്മമാർ അവരുടെ ഹക്കിനെ കുറിച്ച്, അത് കാരണം അവർ വീട്ടിൽ നിന്നും പുറത്തു പോവാൻ പാടില്ല, വീട്ടിലിരുന്ന് സ്വർഗം അല്ലാഹുവിന്റെ റസൂൽ വാദാ ചെയ്തു. കാരണം എന്ത്? ഈ തലമുറയെ വാർത്തെടുക്കുവാൻ. മുഹറഖി ബഹ്റൈന്റെ പകുതിയാണ് മുഹറഖി. മുഹറഖിലെ മദ്രസകളും മുഹറഖിലെ സംസ്ഥയോ KMCCയോ മുഅ്മിനീങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഭാര്യമാർക്ക് നിങ്ങൾ എന്ത് വിട്ടു കൊടുക്കുന്നു? എന്റെ ഭാര്യ നന്നാകാൻ എന്റെ കുടുംബം നന്നാവുക. 8, 10, 18 വർഷം ഭർത്താവ് കഴിഞ്ഞ എത്ര ഭർത്താക്കന്മാര് തങ്ങളെ എന്നോട് പറയും, ക്ലാസ്സിൽ എന്തെങ്കിലും പറഞ്ഞേക്കണം കേട്ടോ, തങ്ങളെ അവള് രാത്രി 2 ജ്യൂസ് പോകുന്നു എന്നോട് പറയും, പിന്നെ ഒന്നും വിട്ടില്ല. കുറെ കഴിഞ്ഞിട്ട് എന്നോട് അയാൾ എന്നെ പറയും, തങ്ങളെ എന്റെ മൂത്ത മോനെ ഞാൻ ഉപദേശിക്കുമ്പോ അവര് നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, അവൻ പ്രായമായില്ല, അവൻ ചെറുപ്പക്കാരനായില്ല, അതെപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്തും പറയാൻ പറ്റില്ല, നേരത്തെ പറയാൻ പറ്റില്ല. നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ പറഞ്ഞത് എന്റെ ഭാര്യ കൊടുക്കുന്നത്. വെറും പുരാണത്തും നമസ്കാരവും അല്ല ദീന്. എങ്ങനെ ഭാര്യയെ പല ദീനിന്റെ മജ്‌ലിസുകളിലേക്ക് വിളിയെന്ന് പറയുമ്പോ തങ്ങളെ രാത്രി 2.5 ജുസു ഓതും. 2.5 ജുസു ഓതലല്ല ഇസ്ലാം. സഫ്വാനുൽ മുഅ്ത്തലിന്റെ ഭാര്യ ഖുർആൻ ഓതണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നീ എന്തിനാ 2 ജുസ് പറഞ്ഞു? എന്നിട്ട് കുറെ കഴിഞ്ഞ് പറയും, തങ്ങളെ മൂത്ത മോന് രാത്രി മുഴുവനും ഇന്റർനെറ്റ് ഇട്ടേച്ചിരിക്കുന്നു, പകല് കഴുത്തുകുത്തനെ നിൽക്കുന്നു, ഞാൻ അവനെ ഉപദേശിക്കുമ്പോ ഉമ്മ വന്നിട്ട് നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, അവനൊരു ചെറുപ്പക്കാരനായില്ലേ. കുടുംബം, കുടുംബത്തെ പഠിപ്പിച്ചെടുത്തില്ലെങ്കിൽ, ദീനിയായ അൽമ കൊടുത്തില്ലെങ്കിൽ, ബഹുമാനപ്പെട്ട എന്റെ മുഹറഖിലെ സഹോദരങ്ങൾ, എനിക്ക് പറയാനുള്ളത് സമസ്തയോ KMCCയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള മുഖം, പ്രകാശിക്കുന്ന മുഖം നിങ്ങളോട് ഞാൻ പറയുന്നു. എന്റെ മൊത്തം കാഴ്ചപ്പാട് ദീനിയായിട്ടുള്ള പ്രവർത്തനം വളരെ കുറഞ്ഞിരിക്കുകയാണ് കമ്പാരിറ്റീവ്ലി. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 15 ശാഖകൾ സമസ്തയ്ക്ക് നടക്കുന്നുണ്ട്. അൽഹഖ് യുഖാൽ, മുഹറഖിൽ എല്ലാം ചെയ്യാൻ പറ്റും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മുഹറഖാർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബം, കുടുംബമാണ് ഇസ്ലാം. കുടുംബം നഷ്ടപ്പെട്ടാൽ ഇസ്ലാം നഷ്ടപ്പെട്ടു. കുടുംബത്തിന്റെ നീതി, ഭർത്താവ് ഭർത്താവിന്റെ ജോലി ചെയ്യണം, ഭാര്യ ഭാര്യയുടെ ജോലി ചെയ്യണം. ഇത് രണ്ട് ഭാര്യമാർ ഭർത്താവിന്റെ ഹക്ക് വീഴിയില്ലെങ്കിൽ എന്തു പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ? ഭാര്യയെ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കും. അതെ, ഭർത്താവിന്റെ ഹക്ക് ആണ് വിടും. അവൾ ഒരുപാട് നിസ്കരിച്ചു, ആ വരുമ്പോ കീറപ്പീറ കോലത്തിലിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചില്ലേ? പെണ്ണുങ്ങൾ ഭർത്താക്കിന്റെ മാറിന് മുമ്പേ നിൽക്കുന്ന രീതി. ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ മുന്നറിയിപ്പോടെ വരും. ഒരവസരത്തിൽ പെട്ടെന്ന് വന്ന് മദീനത്ത് പള്ളി കയറി, എല്ലാരും ഭാര്യമാരുടെ അടുത്ത് പോവാൻ നിൽക്കാണ്, പറഞ്ഞു എല്ലാരും ദുഹർ നിസ്കരിച്ചിട്ട് മഗ്രിബിന് ശേഷം പോയാൽ മതി, അവരവിടെ തലയൊക്കെ
വന്ന് വാർന്നു വെക്കട്ടെ. കാരണം ഭർത്താവ് ഭാര്യയെ കാണാൻ പറ്റാത്ത ഹാരത്തിൽ കാണാൻ പാടില്ല, വെറുക്കും വെറുക്കും. അല്ലാഹു റസൂൽ നമുക്ക് സ്ത്രീകളോടുള്ള സ്നേഹം മുഹറിന്റെ വക്തത്തിൽ വന്ന് കയറി. സാധാരണ വരുമ്പോ നേരത്തെ അറിയിക്കും, ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഒരു പെണ്ണ് പല ഹാരത്തിലിരിക്കും. എന്നാൽ ഭർത്താവ് വരുമ്പോഴോ നീ അവളെ നോക്കുമ്പോ തന്നെ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ എങ്ങനെയോ നമ്മൾ നിസ്കരിച്ചു, കുറെ നിസ്കരിച്ചു. അല്ലാഹുവിന്റെ മുമ്പേ വരുമ്പോ ഭർത്താവിന്റെ ഹക്കിൽ അമ്മ ചോദിക്കില്ലേ? ഭർത്താവിന്റെ ഹക്കിൽ അമ്മ ഭാര്യയോട് ചോദിക്കില്ലേ? അത് നമസ്കാരം കൊണ്ട് പകരമാവുമോ? ഭാര്യയുടെ ഹക്കിനെ ഭർത്താവിന്റെ അടുത്ത് ചോദിക്കില്ലേ? അത് നമസ്കാരം പകരമാവുമോ? ഇതൊക്കെ മനസ്സിലാക്കുവാൻ മദ്രസകളിൽ നിങ്ങളെ കുട്ടികളെ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഫാമിലി ക്ലാസ്സുകൾ എന്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഭാര്യമാരെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഫാമിലി ക്ലാസ്സുകളിൽ അയച്ച് അള്ളാഹുവിന്റെ ഹക്കന്ത്, ഭർത്താവിന്റെ ഹക്കന്ത്, മക്കളുടെ ഹക്കന്ത്. മക്കൾ വളർന്നു വരുമ്പോൾ ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെ എങ്ങനെ ബഹുമാനിക്കുന്നു എന്ന് കുട്ടികൾ സ്കൂളിൽ മദ്രസയിൽ വരുന്ന കുട്ടികളുടെ സ്വഭാവം കണ്ടാൽ അറിയാം. ഉമ്മയും ഉപ്പയും ശരിയില്ലാത്ത വീടുകളിലെ കുട്ടികളെ നോക്കി എണ്ണി എണ്ണി പറയും. കാരണം ആ കുട്ടിയിൽ അത് പ്രതിഫലിച്ചു കാണുന്നു. ഉമ്മ ആദ്യമേ ഭർത്താവിനെ ബഹുമാനിച്ചില്ല, പിന്നെ വളർന്നു വന്നപ്പോ കുട്ടി ഉമ്മയെ ബഹുമാനിച്ചു. ഒരു പ്രശ്നം, അതാണ് പ്രശ്നം. ഇങ്ങനെ ആദ്യമേ എവള് സുന്ദരിയായിരുന്നു, അവനെ അല്ലാണ്ടാക്കി കുട്ടി നോക്കി. പിന്നെ വെച്ചപ്പോ ഉമ്മ എടുത്ത് മല്ലു പിടിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. നോബഡി ചെയ്യും. കാരണം വീടുകളുടെ എനിക്ക് സമയമില്ല. ഒരുപാട് പ്രശ്നങ്ങളാണ് മദ്രസ കുട്ടികളുടെ ഇടയിൽ ചെന്ന് നോക്കുമ്പോ. അതിനെല്ലാം കാരണം മാതാപിതാക്കളുടെ കുറവുകൾ. മാതാപിതാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. ചില പിതാക്കന്മാര് ഭാര്യയെ ബഹുമാനിക്കില്ല, ആ കുട്ടി ഉമ്മയെ ബഹുമാനിക്കില്ല. ഇഫ് യു വാണ്ട് യുവർ ചിൽഡ്രൻ ടു ലവ് ദെയർ മദർ. ഏതായാലും ഈ അരമണിക്കൂർ സമയത്ത് ഇതൊന്നും പറയാനാവില്ല. കുടുംബനീതി സഹോദരങ്ങളെ, ഭർത്താവ് എന്ത് ചെയ്യണം, ഭാര്യ എന്ത് ചെയ്യണം, അള്ളാഹു തന്ന മക്കളെ നമ്മൾ ആക്കിയെടുക്കണം. എങ്ങനെ അരിമ പഠിക്കാം. അതിനുവേണ്ടി മുഹറക്കിലുള്ള ആളുകൾ മുഴുവനും ഫാമിലി ക്ലാസ്സുകളും സമസ്തയിലെ ക്ലാസ്സുകളും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ മദ്രസകളിൽ പോകൂ. ഉസ്താദന്മാർ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നോക്കൂ എന്ത് പഠിപ്പിക്കുന്നു. നിങ്ങളെ പുറപ്പെടുവിച്ച കുട്ടികളെ മദ്രസയിലെ അമാനത്താണ്. ഞാൻ മനോമയ മദ്രസയിലെ ഓരോ ഉസ്താദിനോട് പറയുക, അമാനത്താണ്. അങ്ങ് നാളെ നിന്നോട് ചോദിക്കും, ഈ കുട്ടികളെ കളിപ്പിക്കാതെ പോയി നോക്കൂ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, ഓദിപ്പിക്കുന്നുണ്ടോ. അല്ലാഹുവിന്റെ മുമ്പേ പറയേണ്ടി വരും. കാരണം സക്കാത്തിന്റെ പൈസ അതിന്റെ ഹക്ക് ആർക്ക് കൊടുക്കാതെ വേറെ ആർക്ക് കൊടുത്താൽ സക്കാത്താവില്ല. മക്കളെ പഠിക്കുന്ന എവിടെയെങ്കിലും ഞാൻ പറഞ്ഞയച്ചു എന്നാൽ നമ്മളുടെ നീതി ആവില്ല. അല്ലാത്തല്ല തൗഫീഖിനെ തെരുമാറാകട്ടെ. മഹറക്കിനെന്ന ബർക്കത്ത് ചെയ്യട്ടെ, മഹറക്കിനെന്ന ബർക്കത്ത് ചെയ്യട്ടെ, സമസ്തയ്ക്ക് ബർക്കത്ത് ചെയ്യട്ടെ. സമസ്തയെ സ്നേഹിക്കുകയും ചെയ്യുന്ന KNCC പോലുള്ള നല്ല ബർക്കത്ത് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.